ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസും ബി ജെ പിയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. തങ്ങൾക്ക് പൂർണ്ണ വിജയം കൈവരിച്ച് ഭരണം പിടിക്കാമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസ് ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിജയസാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും കോൺഗ്രസിന് വമ്പൻ വിജയം നേടാനുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് കോൺഗ്രസ് പ്രവർത്തിക്കും. പക്ഷേ അത് കണ്ടു തന്നെ അറിയേണ്ട ഒന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചേരുതിരിഞ്ഞു രണ്ട് തട്ടിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം ഒന്നിച്ച് ഒരു ത്രാസിൽ കൊണ്ടുവരിക എന്നത് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിനായി പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾക്കെതിരെ ദേശീയ നേതൃത്വം നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്നാണ് ബി ജെ പി ഒരു വശത്ത് ആരോപിക്കുന്നത്. മറുവശത്ത് അവർ തന്നെ പാർലമെന്റിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ പാർലമെന്റിനെ പരിഹാസ്യമാക്കിയിരിക്കുകയാണെന്ന് വേണുഗോപാൽ പറഞ്ഞു. അവർക്ക് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്നില്ല. പ്രധാനമന്ത്രി രാജ്യസഭയിലോ ലോക്സഭയിലോ വരുന്നില്ല. പാർലമെന്റിനോട് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വവുമില്ല. ജനം വിഡ്ഢികളല്ല എന്ന കാര്യത്തിൽ അവർ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനം ജനം കാണേണ്ടതുണ്ട്. ഇത് അവരുടെ പണമല്ല, പൊതുജനത്തിന്റെ പണമാണ്. ഈ സർക്കാർ ജനാധിപത്യത്തിലോ ഫെഡറലിസത്തിലോ വിശ്വസിക്കുന്നില്ല. സമ്പൂർണ്ണ ഏകാധിപത്യമാണ്. പക്ഷെ ആളുകൾ അത് മനസ്സിലാക്കും. സമയമാകുമ്പോൾ മറുപടി നൽകുകയും ചെയ്യും എന്നുകൂടെ കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കാരെന്ന നിലയിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന കാലമാണിത്. മണിപ്പൂരിന് ശേഷം ഇപ്പോൾ ഹരിയാനയാണ്. എങ്ങനെയാണ് രാജ്യം ഇങ്ങനെയായത്? എല്ലായിടത്തും വിഭജന രാഷ്ട്രീയമാണ് അജണ്ട. എല്ലായിടത്തും ബി ജെ പിക്ക് നയിക്കുന്ന സർക്കാരുകളാണ് ഇത്തരം ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ സ്പോൺസർ ചെയ്യുന്നത്. ഇതിൽ നിന്നും ബി ജെ പിയുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായി. പക്ഷേ കോൺഗ്രസിനും നിലയുറപ്പിക്കാൻ സാധിക്കില്ല എന്നതിൽ സംശയമില്ല. മുൻവിധികളെക്കാൾ അപ്പുറം ജയവും തോൽവിയും ഭരണം ആരുടെ കയ്യിൽ ഭദ്രമാകണമെന്നും ജനമാണ് വിധി എഴുതുന്നത്.